ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡ് റിവ്യൂസ് ആൻഡ് സജഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് ബോംബ് പടങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രി എന്ന് നമ്മൾ മലയാളികളടക്കം പുച്ഛിച്ച് തള്ളിയിരുന്ന സിനിമാ ഇൻഡസ്ട്രി ആയിരുന്നു തെലുഗു. മാസ് മസാല ലോജിക്കിലെ സീനുകളുടെ അതിപ്രസരമായിരുന്നു അതിന് പ്രധാന കാരണവും. എന്നാൽ ഈ അടുത്ത കാലത്തായി അതിൽ നിന്നൊക്കെ മാറി നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റുള്ള സിനിമകൾ നിർമ്മിക്കുന്ന ഇൻഡസ്ട്രിയായി തെലുഗു സിനിമ മാറിക്കഴിഞ്ഞു. ഈ സമീപകാലത്ത് ഇറങ്ങിയ എനിക്കിഷ്ടമായ ഒരു തെലുഗു സിനിമയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഞാനിന്ന്. ചിത്രത്തിൻ്റെ പേര് ജേഴ്സി എന്നാണ്. സ്പോർട്സ് അല്ലെങ്കിൽ ഇൻസ്പിറേഷണൽ ഡ്രാമ ജോണറിൽ ഉൾപ്പെടുത്താൻ കഴിയാവുന്ന ഒരു ചിത്രം. തെലുഗിലെ നാച്ചുറൽ സ്റ്റാർ എന്നറിയപ്പെടുന്ന നാനിയാണ് ചിത്രത്തിൽ അർജുൻ എന്ന പ്രധാന കഥാപാത്രമായി എത്തുന്നത്. ഗൗതം ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമകളിലെ സ്ഥിരം ഫോർമുലകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ക്രിക്കറ്ററുടെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് ജേഴ്സി. ചിത്രത്തിൻ്റെ കഥയിലേക്ക് വന്നാൽ, ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ മികച്ച റെക്കോർഡുള്ള അർജുൻ 26 വയസ്സിൽ കളി അവസാനിപ്പിക്കുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജോലി കൂടി നഷ്ടപ്പെടുന്ന അയാൾ കുടുംബത്തിനും നാട്ടുകാർക്കും മുന്നിൽ ഒരു പരാജിതനാകുന്നു. എന്നാൽ 10 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മകന് വേണ്ടി ഇന്ത്യൻ ടീം സെലക്ഷൻ ലക്ഷ്യം വെച്ച് അയാൾ വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു. സാധാരണ എല്ലാവരും റിട്ടയർഡ് ആവുന്ന പ്രായത്തിൽ അർജുന് തൻ്റെ ലക്ഷ്യം നേടാൻ സാധിക്കുമോ എന്നതാണ് ചിത്രത്തിൻ്റെ സെക്കൻഡ് ഹാഫ്. ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ, നാനിയുടെ കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു. ഇമോഷണൽ സീനുകളെല്ലാം തന്നെ അദ്ദേഹം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തു. ക്രമവേദ ഫെയിം ശ്രദ്ധാ ശ്രീധനായിരുന്നു ചിത്രത്തിൽ നാനിയുടെ പേരായി എത്തിയത്. സത്യരാജ്, മലയാളിയായ സനുഷ സന്തോഷ് തുടങ്ങിയവരായിരുന്നു ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങളിലെത്തിയത്. ചിത്രത്തിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തത് അനിരുദ്ധ് ആയിരുന്നു. 2019 ഏപ്രിലിൽ റിലീസ് ചെയ്ത ചിത്രം വൺ ഹിറ്റായിരുന്നു. ഏകദേശം 50 കോടിയോളം രൂപയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തത്. ചിത്രത്തിൻ്റെ ഹിന്ദി റീമേക്ക് അവകാശം വാങ്ങിയിരിക്കുന്നത് രൺബീർ കപൂറാണ്. ജേഴ്സി എന്ന് തന്നെയാണ് ചിത്രത്തിൻ്റെ ഹിന്ദി വെർഷൻ്റെ പേരും. ഷൂട്ട് 2020 തുടങ്ങും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. ക്രിക്കറ്റ് പ്രേമികൾക്കും ഒരു നല്ല ഇൻസ്പിറേഷണൽ ഡ്രാമ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കും തീർച്ചയായും കണ്ടിരിക്കാവുന്ന ചിത്രം തന്നെയാണ് ജേഴ്സി. ചിത്രത്തിൻ്റെ മലയാളം വെർഷൻ അവൈലബിൾ അല്ല, എന്നാൽ മലയാളം സബ് ടൈറ്റിലും ഇംഗ്ലീഷ് സബ് ടൈറ്റിലും അവൈലബിൾ ആണ്. സബ് ടൈറ്റിൽ വേണ്ടവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള മൂവി സജഷനും റിവ്യൂസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.